ഇവിടെ ഏറെക്കാലമായി പല വിഭാഗങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ജാതി സെൻസസ് നടത്തണം, പ്രതിപക്ഷത്തെ മുഴുവനും ഒറ്റക്കെട്ടായി നിർത്തണം, അതിന് കോൺഗ്രസ് മുന്നിട്ടിറങ്ങണം. 1970 70-71 കാലഘട്ടത്തിലാണ് ഗരീബി ഹഠാവോ, പട്ടിണിയെ തുടച്ചു നീക്കുക എന്ന വലിയൊരു മുദ്രാവാക്യം ഇന്ദിരാഗാന്ധി ഉയർത്തിയത്. ഭാരതത്തിലെ പൊളിറ്റിക്സിൻ്റെ, രാഷ്ട്രീയത്തിൻ്റെ അലകും പിടിയും മാറി. ആ കാലത്തൊക്കെ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവുമധികം സ്വാധീനിച്ചിരുന്നത് ജാതി ഘടകമായിരുന്നു. മുലായം സിംഗ് യാദവും ലാലു പ്രസാദ് യാദവും ഒക്കെ നല്ല വിദഗ്ധമായിട്ട് ഉപയോഗിച്ചിട്ടുമുണ്ട്. പക്ഷേ 2014 ശേഷം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP ഗവൺമെൻറ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം താഴ്ന്ന വിഭാഗങ്ങളിലേക്ക്, ദരിദ്ര വിഭാഗങ്ങളിലേക്ക് വികസനത്തിൻ്റെ വെളിച്ചമെത്തിക്കുക, അവരുടെ ജീവിത നിലവാരം ഉയർത്തുക, അതിനുവേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. വികസനവും ആ വികസനത്തോടുള്ള കാഴ്ചപ്പാടുകളും അതിനോടുള്ള പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ. ഇന്ത്യയിലെ ടോട്ടൽ വോട്ടർമാരിൽ ഏതാണ്ട് 70-75% നാൽപ്പത് വയസ്സിൽ താഴെ പ്രായമുള്ളൂ. 70-കളിലെയും 80-കളിലെയും വാ പോയ കോടാലി പോലെയുള്ള മുദ്രാവാക്യങ്ങളും ആവശ്യങ്ങളുമായി ചെന്നു കഴിഞ്ഞാൽ എന്തു പ്രയോജനമാണുണ്ടാവുക? കോൺഗ്രസ് ഇനിയും ചരിത്രത്തിൽ നിന്ന് പാഠം പഠിച്ചിട്ടില്ല. നമസ്കാരം. റായ്പൂരിൽ AICCയുടെ പ്ലീനറി സെഷൻ കഴിഞ്ഞു. ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ട വലിയ ഒരു എക്സ്ട്രാവഗൻസ തന്നെയായിരുന്നു റായ്പൂരിൽ നടന്നത്. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം പുത്തനുണർവ് കിട്ടിയ കോൺഗ്രസ് വലിയ ഒരു കുതിപ്പിന് തയ്യാറെടുക്കുന്നു എന്ന തോന്നലുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളാണ് അവർ നടത്തിയത്. അങ്ങനെ കുറച്ച് ദിവസം മാധ്യമങ്ങളിൽ എങ്ങനെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു ഇത്. ഈ സെഷൻ്റെ അവസാനം കോൺഗ്രസ് എടുത്ത ചില തീരുമാനങ്ങൾ, ഒന്ന്, ഇവിടെ ഏറെക്കാലമായി പല വിഭാഗങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ജാതി സെൻസസ് നടത്തണം, പിന്നോക്ക വിഭാഗങ്ങളെ കൂടെ നിർത്താൻ വേണ്ടിയുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കണം, പ്രതിപക്ഷത്തെ മുഴുവനും ഒറ്റക്കെട്ടായി നിർത്തണം, അതിന് കോൺഗ്രസ് മുന്നിട്ടിറങ്ങണം, ഇങ്ങനെയുള്ള പരിപാടികളാണ് 2024 ഇവർ തയ്യാറാക്കിയിരിക്കുന്നത്, അവർ ചെയ്യാൻ പോകുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, അത് മറ്റൊന്നുമല്ല, കോൺഗ്രസ് ഇനിയും ചരിത്രത്തിൽ നിന്ന് പാഠം പഠിച്ചിട്ടില്ല എന്നതാണ്. നമുക്കറിയാം, ചരിത്രത്തിൽ ഇത്തിരി പിന്നിലേക്ക് യാത്ര ചെയ്താൽ 1970-71 കാലഘട്ടത്തിലാണ് ഗരീബി ഹഠാവോ, പട്ടിണിയെ തുടച്ചു നീക്കുക എന്ന വലിയൊരു മുദ്രാവാക്യം ഇന്ദിരാഗാന്ധി ഉയർത്തിയത്. ഇന്ദിരാഗാന്ധിക്കും കോൺഗ്രസിനും അത് ഒരുപാട് പൊളിറ്റിക്കൽ മൈലേജ് നേടിക്കൊടുത്ത ഒരു മുദ്രാവാക്യമായിരുന്നു അത്, ഗരീബി ഹഠാവോ. അതിനുശേഷം 80-കളുടെ അവസാനം VP സിംഗ് ഇവിടെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാനുള്ള പ്രഖ്യാപനം നടത്തി. അങ്ങനെ UPയിലും ബീഹാറിലും ഒക്കെ ജാതി പൊളിറ്റിക്സ്, ജാതി രാഷ്ട്രീയം അരങ്ങുവാണ പതിറ്റാണ്ടുകൾ. അങ്ങനെ ഇതെല്ലാം നമ്മുടെ ചരിത്രത്തിലേറെയൊന്നും പിന്നിലല്ല. എന്നാൽ 90-കൾക്ക് ശേഷം, പ്രത്യേകിച്ച് 2014 ശേഷം, ഭാരതത്തിലെ പൊളിറ്റിക്സിൻ്റെ, രാഷ്ട്രീയത്തിൻ്റെ അലകും പിടിയും മാറി. ഏതാണ്ട് ഒരു പതിറ്റാണ്ട് മുമ്പ് വരെ ഉത്തരേന്ത്യയിൽ ഏറെ നിർണായകമായിരുന്ന ജാതി രാഷ്ട്രീയം അത് പിന്നിലേക്ക് തള്ളപ്പെട്ടു എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും. ആ കാലത്തൊക്കെ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവുമധികം സ്വാധീനിച്ചിരുന്നത് ജാതി ഘടകമായിരുന്നു. സ്ഥാനാർത്ഥി നിർണയവും വിജയവും എല്ലാം ജാതി സംഘടനകളെയും ജാതിയെയും തന്നെ അടിസ്ഥാനമാക്കിയായിരുന്നു. അവിടുത്തെ ഏറ്റവും പ്രാധാന്യം ജാതിക്ക് തന്നെയായിരുന്നു. അത് മുലായം സിംഗ് യാദവും ലാലു പ്രസാദ് യാദവും ഒക്കെ നല്ല വിദഗ്ധമായിട്ട് ഉപയോഗിച്ചിട്ടുമുണ്ട്. അവരുടെ ആ പ്രവർത്തനങ്ങൾ കാരണം കോൺഗ്രസ്സിന് അവിടെ ഈ സംസ്ഥാനങ്ങളിൽ അടിത്തറ തന്നെ നഷ്ടപ്പെടുകയും ചെയ്തു. പക്ഷേ 2014 ശേഷം
നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി ഗവൺമെൻറ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം അവർ ഏറ്റവുമധികം നിശബ്ദ പ്രവർത്തനം നടത്തിയത് ഇത്തരത്തിലുള്ള ജാതി രാഷ്ട്രീയത്തെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. അവർ അതിനുവേണ്ടിയുള്ള പ്രഖ്യാപനമൊന്നും നടത്തിയിട്ടില്ല, പ്രവർത്തനങ്ങൾ മാത്രമേ നടത്തിയിട്ടുള്ളൂ. അതിനേറ്റവും നല്ല മാർഗം താഴ്ന്ന വിഭാഗങ്ങളിലേക്ക്, ദരിദ്ര വിഭാഗങ്ങളിലേക്ക് വികസനത്തിൻ്റെ വെളിച്ചമെത്തിക്കുക, അവരുടെ ജീവിത നിലവാരം ഉയർത്തുക, അതിനുവേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അത് ഈ സർക്കാർ, നരേന്ദ്രമോദിയുടെ ഒന്നാം സർക്കാരും ഈ രണ്ടാം സർക്കാരും അത് വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഇന്ന് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഏറ്റവുമധികം രാഷ്ട്രീയത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത് വികസനവും ആ വികസനത്തോടുള്ള കാഴ്ചപ്പാടുകളും അതിനോടുള്ള പ്രവർത്തനങ്ങളും ഒക്കെ തന്നെയാണ്. അതാണ് പറഞ്ഞത് 2014 ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ അലകും പിടിയും മാറിക്കഴിഞ്ഞു. മാത്രവുമല്ല, ഇന്ത്യയിലെ ടോട്ടൽ വോട്ടർമാരിൽ ഏതാണ്ട് 70-80% 40 വയസ്സിൽ താഴെ പ്രായമുള്ളവരാണ്. അതായത് അവർക്ക് വോട്ടവകാശം ലഭിച്ചിട്ട് കഷ്ടിച്ച് 22 ആയിട്ടുള്ളൂ. 22 എന്ന് പറഞ്ഞാൽ ഈ നൂറ്റാണ്ടിൽ, 21 അവർക്ക് വോട്ടവകാശം ലഭിച്ചതും അവർ രാഷ്ട്രീയത്തെപ്പറ്റി അനലൈസ് ചെയ്യാൻ തുടങ്ങിയതും ചിന്തിച്ചു തുടങ്ങിയതുമൊക്കെ. അവർ കണ്ടിട്ടുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത്, അവർക്ക് അനുഭവമുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത് സോണിയാഗാന്ധിയുടെ കോൺഗ്രസും നരേന്ദ്രമോദിയുടെ ബി ജെ പിയും ഒക്കെ തന്നെയാണ്. അവർ കണ്ടിട്ടുള്ള നേതാക്കന്മാർ എന്ന് പറയുന്നത് നരേന്ദ്രമോദിയും എൽ കെ അദ്വാനിയും അടൽ ബിഹാരി വാജ്പേയും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ഒക്കെയാണ്. അവരുടെ ഇടയിലേക്ക് 70-80 വാ പോയ കോടാലി പോലെയുള്ള മുദ്രാവാക്യങ്ങളും ആവശ്യങ്ങളുമായി ചെന്നു കഴിഞ്ഞാൽ എന്തു പ്രയോജനമാണ് ഉണ്ടാവുക? അതാണ് പറഞ്ഞത്, കോൺഗ്രസ് ഇനിയും ചരിത്രത്തിൽ നിന്ന് പാഠം പഠിച്ചിട്ടില്ല. കാരണവർമാർ ആനപ്പുറത്ത് കയറിയ ആ തഴമ്പും നോക്കി അതിൽ അഭിരമിച്ച് കഴിയുകയാണ് അവർ ഇപ്പോഴും. അവർക്ക് ജനങ്ങളുടെ മുമ്പിൽ വെക്കാൻ പുതിയ പദ്ധതികളില്ല, അവരുടെ മുമ്പിൽ കാഴ്ചപ്പാടുകളില്ല, അവരുടെ മുമ്പിൽ ഞങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചാൽ നിങ്ങൾക്ക് ഞങ്ങൾ എന്ത് തരും എന്ന് പറയാൻ ഒരു ഉത്തരമില്ല. ആകെയുള്ളത് മോദി വിരുദ്ധത മാത്രം, ബി ജെ പി വിരുദ്ധത മാത്രം. തേഞ്ഞ് പഴകിയ പരാജയം മാത്രമാണ് എന്ന് തെളിയിച്ച കുറേ മുദ്രാവാക്യങ്ങളും, അതായത് വർഗീയത, പശു, ഗർഭിണി, ശൂലം, ഫാസിസം, ഇതൊക്കെ എത്രയോ കാലമായി 10-22 മോദിക്കെതിരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രയോഗങ്ങളാണിത്. വല്ല പ്രയോജനവും ഉണ്ടായോ? ഇത് തന്നെ ഈ 2024 അവർ എടുത്തുപയോഗിക്കുകയാണ്. അവരുടെ ധാരണ ജനങ്ങൾ ഇതെല്ലാം വിശ്വസിച്ചു കൊള്ളുമെന്നും ഈ ജനങ്ങളെല്ലാം തങ്ങളുടെ പഴയ പ്രതാപത്തെ ഓർത്ത് തങ്ങൾ കൂട്ട് ചെയ്തു കൊള്ളുമെന്നുമാണ്. ഇത് അങ്ങനെയല്ല എന്ന് പലവട്ടം തെളിയിക്കപ്പെട്ടിട്ടും ആ ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കാത്ത കോൺഗ്രസ് വീണ്ടും വലിയ ഒരു ദുരന്തമാണ് കൺമുൻപിൽ കാണുന്നത്. തീർച്ചയായും കോൺഗ്രസ് ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷ കക്ഷിയാണ്. ബി ജെ പി കഴിഞ്ഞാൽ രാജ്യം മുഴുവൻ വേരോട്ടമുള്ള ഒരേ ഒരു പ്രസ്ഥാനമാണ്. അവർക്ക് വീണ്ടും ഒരു തിരിച്ചുവരവിനുള്ള കരുത്തുണ്ട്. പക്ഷേ അത് ഇങ്ങനെയല്ല, യാഥാർത്ഥ്യബോധത്തോടുകൂടി ചരിത്രത്തിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് കഠിനാധ്വാനം ചെയ്ത് കാഴ്ചപ്പാടുകളുമായി വന്നാൽ കുറഞ്ഞ പക്ഷം നല്ല ഒരു പ്രതിപക്ഷമാകാനുള്ള അവസരമെങ്കിലും കോൺഗ്രസിനുണ്ട്. പക്ഷേ അവർ അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ദുഃഖകരമായ ഒരു വസ്തുത.